അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തറാവീഹിൻ്റെ എണ്ണം 20-ൽ നിന്ന് എണ്ണം എടുത്തു കളഞ്ഞതും പിൽക്കാലത്ത് 11 പറഞ്ഞതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ മുജാഹിദിൻ്റെ 8 റക്കായത്തുള്ള തറാവീഹ്, 90-കൾക്ക് ശേഷം മുജാഹിദുകൾക്ക് 8 റക്കായത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആദർശ കേരളത്തിൻ്റെ ധീരനായ നായകൻ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർക്കെതിരെ വെല്ലുവിളി നടത്തി ഇനാം പ്രഖ്യാപിച്ചു. അഥവാ 10 കോടി രൂപ ഇനാം എന്നാണ് അതിൻ്റെ നോട്ടീസിൻ്റെ തലക്കെട്ടുള്ളത്. തറാവീഹ് 8 റക്കായത്താണ് എന്നതിന് ആധികാരികമായി എന്തെങ്കിലും തെളിവ് നൽകിയാൽ 10 കോടി രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് കേട്ട് കണ്ണു മഞ്ഞളിച്ചു പോയ മുജാഹിദുകൾ അൽ ഇസ്ലാഹ് മാസികയിൽ 1996 സെപ്റ്റംബറിൽ അതിന് മറുപടി നൽകുകയാണ്. ആ ലേഖനത്തിൽ 8 റക്കായത്താണ് എന്നതിന് 2 ഹദീസുകൾ കൊണ്ടുവരുന്നു. ശേഷം അവർ എഴുതി വെക്കുന്നു, തറാവീഹ് എന്ന പേരിൽ ഇന്ന് നമസ്കരിക്കാറുള്ള റമദാനിലെ രാത്രി നമസ്കാരം 8 റക്കായത്താണെന്നതിന് മുജാഹിദുകൾക്ക് മുകളിൽ പറഞ്ഞ തെളിവുകൾ മതി. ഹദീസുകൾ അവർ ഉദ്ധരിക്കുകയും തെളിവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 8 റക്കായത്ത് അങ്ങനെ നിലവിൽ വരുന്നു. അതോടുകൂടെ തന്നെ അൽ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ അസീസ് മദനി, ആ കോടികൾ ഇങ്ങ് തരൂ മിസ്റ്റർ പേരോട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം കൂടെ വന്നു. അതിൻ്റെ തുടക്കം വായിച്ചാൽ തന്നെ അവർക്ക് 8 റക്കായത്തായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാം. തറാവീഹ് 8 റക്കായത്താണെന്നതിന് ആധികാരികമായി എന്തെങ്കിലും തെളിവ് നൽകിയാൽ 10 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് പേരോടിൻ്റെ ഒരു നോട്ടീസാണ് ഇതെഴുതാൻ പ്രേരകം. ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിരപ്പെട്ട ഹദീസുകൾ വളരെ വ്യക്തമായി പരാമർശിക്കപ്പെട്ടതാണ് ഈ വിഷയം, അഥവാ 8 റക്കായത്താണ് തറാവീഹ് എന്നുള്ളത് എന്ന്. എന്നിട്ടും ആധികാരികമായ തെളിവുകൾ നൽകിയാൽ കോടികൾ നൽകാമെന്നതാണല്ലോ പേരോടിൻ്റെ ഓഫർ. ചുരുക്കി പറഞ്ഞാൽ 8 റക്കായത്താണ് തറാവീഹ് ഉള്ളത് എന്ന അവരുടെ ആദർശം, അവരുടെ ആശയം, അതിനവർ കോടികൾ പ്രഖ്യാപിച്ചപ്പോൾ തെളിവുകൾ നിരത്തുകയാണ് ചെയ്യുന്നത് 1996 കാലങ്ങളിൽ. ഇനി ഇതേ മുജാഹിദുകൾ ഈ 8 റക്കായത്തിൻ്റെ തെളിവില്ലെന്ന് പറയുന്നത് അടുത്ത ക്ലിപ്പിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.